അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റമളാ ഈ റജബ് മാസത്തിലേക്ക് നമുക്ക് ആയുസ്സിനെ നീട്ടിത്തന്നതില്, ഈ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ഈ നന്മ ചെയ്യാൻ ഭാഗ്യം തന്നതില് മനസ്സറിഞ്ഞ് എല്ലാവരും വായകൊണ്ടൊരു അൽഹംദുലില്ലാ എന്നത് കേൾക്കുമ്പോൾ തന്നെ പറയൂ. ഇൻഷാ അള്ളാഹു അത് കാരണമായിട്ട് നമുക്ക് റമളാനിലേക്ക് ആയുസ്സിനെ നീട്ടിത്തരട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച രാവായത് കൊണ്ട് കുറച്ച് സ്വലാത്തും അതേപോലെ ഇസ്തിഗ്ഫാറും തഹ്ലീലൊക്കെ ചൊല്ലാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചൊല്ലിയിട്ട് ഇൻഷാ അള്ളാഹ് താഴെ നിങ്ങൾ നിങ്ങളുടെ ദുആ വസിയത്തുകൾ എഴുതി അറിയിക്കുക. നാളെ വെള്ളിയാഴ്ച പകല് പള്ളിയിൽ വെച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ജുമാ നിസ്കാരം കഴിഞ്ഞ്, ജുമാ ഖുത്ബയൊക്കെ കഴിഞ്ഞ് പ്രത്യേകം പള്ളിയിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ എല്ലാവരെയും മനസ്സിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തും. നിങ്ങൾ എഴുതുന്ന ദുആ വസിയത്തുകളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ടാണ് ദുആ ചെയ്യുക. അപ്പൊ അത്രയും ആളുകൾ ആമീൻ പറയുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ച പകലാണ്, ജുമാ കഴിഞ്ഞ ഉടനെയാണ് ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. അപ്പോഴുള്ള ദുആയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ, നിങ്ങൾക്ക് പങ്കാളിയാവാൻ, നിങ്ങളുടെ ദുആ പ്രത്യേകം ഓർമ്മപ്പെടുത്തി ദ്വാരക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ചയിലെ ഒരു കണക്ക് ഏകദേശം ഒന്ന് എടുത്തു നോക്കൂ. ഈ ഒരാഴ്ച തന്നെ എത്ര പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ ഈ ഒരാഴ്ച നമ്മുടെ നിസ്കാരം, അഞ്ചു വക്കത്ത് നിസ്കാരം പൂർണ്ണമായ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞോ? ഓരോരുത്തരും മറുപടി എഴുതി അറിയിക്കാൻ വേണ്ടിയില്ല. നിങ്ങൾ ആരും അതിനെക്കുറിച്ച് എഴുതണ്ട, ഞാൻ നിസ്കരിച്ചു എന്ന് എഴുതണ്ട, നിസ്കരിച്ചിട്ടില്ല എന്ന് എഴുതണ്ട. അത് നിങ്ങളും റബ്ബുമായുള്ള വിഷയമാണ് അല്ലെ. അത് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ മനസ്സ് ക്ലിയർ ചെയ്ത് ശുദ്ധമാക്കിയിട്ട് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്നത് കൊണ്ടെന്തെങ്കിലും മനസ്സാന്തരങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഞാൻ കൃതജ്ഞനായില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരാഴ്ചയിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ എത്ര നിസ്കാരമാണ് നമുക്ക് ഖളാ ആയി പോയത്. എത്ര നിസ്കാരം ഖളാ ആയി പോയി. സുബ്ഹ് ഖളാ ആയവര്, അസ്ർ ഖളാ ആയവര്, ളുഹ്ർ അസ്റിന്റെ ആ സമയത്തേക്ക് നിസ്കരിക്കാം എന്ന് കരുതി മാറ്റിവെച്ച് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഫോണിലെല്ലാം കളിച്ച് ഇതിങ്ങനെ കഴിഞ്ഞു വന്നപ്പോഴേക്ക് നിസ്കാരം ഖളാ ആയ അവസരമുണ്ടായവര്, ഈ ളുഹ്റും അസ്റൊക്കെ കറക്റ്റ് ഒരേ സമയത്ത് നിസ്കരിക്കുന്നവരുണ്ട്. ജമ്മാക്കിട്ട് നിസ്കരിക്കുന്നല്ല, അത് അങ്ങനെ നിസ്കരിക്കുന്ന ചില സഹോദരിമാരുണ്ട്, ളുഹ്റ് അസ്റിനോട് തൊട്ടടുത്ത സമയത്ത്. അപ്പൊ ളുഹ്റും അസ്റും അങ്ങനെ ഒറ്റ ഉള്ളൂയിൽ നിസ്കരിക്കുക, കുറെ അതിനു വേണ്ടി മാറ്റി റെഡിയായി നിൽക്കണ്ടല്ലോ എന്ന്. 50 വക്കത്ത് നിസ്കാരം തന്നിട്ട് അത് 5 വക്കത്തായി ഘട്ടം ഘട്ടമായി കുറച്ച് തന്നിട്ട് ആ 5 വക്കത്ത് നിസ്കാരം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അതിന്റെ സമയത്തിന് തന്നെ നിസ്കരിക്കണം. പ്രിയമുള്ളവരെ, ആ ശീലമുള്ളവരെ മാറ്റിവെക്കണം. ളുഹ്ർ വാങ്ങിക്കൊടുത്ത ഉടനെ നിസ്കരിക്കണം, നിസ്കരിക്കണം, എന്നിട്ട് മതി ബാക്കിയുള്ള പണികളൊക്കെ. എന്റെ ഞാൻ ആകെ വേർത്തിട്ടാണ് നിൽക്കുന്നത്, ഞാൻ അടുക്കള പണിയുടെ ഇടയിലാണ്, അതൊന്നും നജസല്ലോ. അപ്പൊ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ല ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഖളാ ആയ കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. അതേപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആർക്കെങ്കിലും ഉറപ്പുണ്ടോ, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ അള്ളാഹ് എന്നുള്ള ചിന്ത മാത്രമാണുള്ളത്, വേറൊന്നുമില്ല, വേറൊന്നും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല? അങ്ങനെ കൃത്യമായിട്ട് ഓരോ അക്ഷരങ്ങളും ഓരോ ഹർഫുകളും അതിന്റെ മഖ്റജിൽ നിന്ന് ഫാത്തിഹ ഓതുമ്പോൾ പുറപ്പെടുവിച്ച് എല്ലാം അത് സ്വീകരിക്കപ്പെടുന്ന അതേ രൂപത്തിലാണ് നിസ്കരിച്ചതെന്ന് ഉറപ്പുണ്ടോ? എത്ര സ്പീഡിലാണ് നിസ്കരിക്കുന്നത്? സുന്നത്തുകളൊക്കെ അതിനനുസരിച്ച് നിസ്കരിക്കുന്നുണ്ടോ? അങ്ങനെ ആ നിസ്കാരത്തിന്റെ സൈഡ് നോക്കുമ്പോൾ തന്നെ അത്രയും പാപങ്ങൾ വന്നു. ജീവിതത്തിൽ എത്ര കളവ് പറയുന്നു, എത്ര കളവ് കേൾക്കുന്നു. നമ്മൾ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ പ്രാങ്കുകളും എന്തോ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൻ്റെയും അവരെ കുറ്റം പറയുന്നതിൻ്റെയൊക്കെ വോയിസ് ക്ലിപ്പുകളും വീഡിയോസുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അവന് ഇഷ്ടമില്ലാത്തത് കേട്ടുകൊണ്ടിരിക്കുന്നു. കാതുകൊണ്ട് സംഭവിക്കുന്ന തെറ്റല്ലേ? അറിയാതെ നാം പലതും ഷെയർ ചെയ്യുന്നു. മറ്റുള്ളവന്റെ ന്യൂനത ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവന് ഇഷ്ടമില്ലാത്തതല്ലേ ചെയ്യുന്നത്, കൈകൊണ്ട് ചെയ്യുന്ന തെറ്റല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പാപങ്ങൾ, എത്ര ഹറാമുകൾ ചെയ്യുന്നു, ഹറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. അല്ലാഹു നമുക്കെല്ലാം പുറത്തു തരട്ടെ. ഈ വെള്ളിയാഴ്ച രാവ് അതിനുള്ളതാണ്. പ്രിയമുള്ളവരെ, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണെന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം തന്നെ മഹാന്മാർ പറയുന്നത് കാണാം. അല്ലാഹു തആലയിലേക്ക് ചേർത്ത് പറയാനുള്ള കാരണം അത് അല്ലാഹു പ്രത്യേകം പുറത്തു തരാൻ വേണ്ടി മാത്രം മാറ്റിവെച്ച മാസമായതുകൊണ്ടാണ്.
അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങളെ പുറത്തു വരണം എന്നാ നല്ല നിയ്യത്ത് കരുതിയിട്ട് എല്ലാവരും ഇൻഷാല്ലാ കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലാം. നമുക്ക് ഒരുമിച്ചല്ല, നിങ്ങളൊക്കെ കൂടെ ചൊല്ലുന്നുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ചൊല്ലുന്നത്. നിങ്ങളിവിടെ നിന്ന് ചൊല്ലുന്ന എണ്ണം ഇതേപോലെ ഒപ്പം ചൊല്ലിയാൽ മതി. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അർഹമർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകളെ നീ ഖബൂലാക്കണം അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്, എല്ലാം നീ പുറത്തു മാപ്പാക്കി തരണം അല്ലാ. ശിഷ്ടകാലം തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കാനുള്ള വലിയ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാ. ആമീൻ നബി റഹ്മത്തുക യാ റഹമർ റഹീം. ഇൻഷാല്ലാ ഇനി വളരെ ശ്രേഷ്ഠതയുള്ള യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ആ ഒരു അസ്മാഉൽ ഹുസ്നയില നല്ല ദിക്ര ചൊല്ലാൻ വേണ്ടി പോവുകയാണ് ഇൻഷാല്ലാ. എല്ലാവരും يا حي يا قيوم 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 അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ലാ, അള്ളാഹുവിനെ ഖബൂലാക്കണം റഹ്മാൻ ഇൻഷാല്ലാ. ഇനി വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് എഴുതി അറിയിച്ചോളി. ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ ഇതിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു നല്ല ലെങ്ത് ഉള്ള വീഡിയോ. ഇതെല്ലാ ദിവസവും ഇത്ര പ്രാവശ്യം ചൊല്ലുക, വെള്ളിയാഴ്ച രാവിലെ ഇത്ര പ്രാവശ്യം ചൊല്ലിയാലേ അതിനൊരു വലിയ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ അറിയിച്ചിരുന്നു. ഇൻഷാല്ലാ അറിയുന്നവരൊക്കെ എഴുതി അറിയിച്ചോളി, മറ്റുള്ളവർക്ക് അറിയട്ടെ. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. അർഹമ റഹീമായ റബ്ബ് സ്വീകരിക്കണം അല്ലാഹ്. ഈ ഒരു സലാത്ത് ചൊല്ലിയവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണോ മഹാന്മാർ പറഞ്ഞത് അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞങ്ങളെ നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. ഈമാൻ സലാമത്താകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവെ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാൻ ഇൻഷാല്ലാ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠതയുള്ള വളരെ മഹത്വമുള്ള ഒരു ദിക്റാണ് ചൊല്ലാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ചൊല്ലണം. പരിശുദ്ധമായ റജബ് മാസത്തിലെ ധാരാളമായിട്ട് ചൊല്ലണം എന്ന് മഹാന്മാർ നിർദ്ദേശിച്ച അതിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞ ആ ദുആണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 അള്ളാഹുവെ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാ. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം അല്ലാ. ആമീന ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഇൻഷാല്ലാ അടുത്തത് ഞാൻ മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ പറ്റുന്ന വളരെ മഹത്വമുള്ള ഒരു ആയത്താണ് ഈ ആയത്ത്. ഇൻഷാല്ലാ ഈ വെള്ളിയാഴ്ച രാവിലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹല്ല് നൽകാൻ, വലിയ തൗഫീഖ് നൽകാൻ, നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ കാവൽ നൽകാൻ വലിയ വലിയ മഹാന്മാരൊക്കെ ചൊല്ലിയ, പ്രവാചകന്മാരൊക്കെ പതിവാക്കിയ അതിമഹത്തായ ഈ ഒരു ആയത്ത് ഇൻഷാല്ലാ നമുക്ക് ചൊല്ലാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഇൻഷാഅല്ലാ നാളെ മരിക്കുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണം അല്ലേ. അതിനെ നമ്മുടെ നാക്കിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം വരണം. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളിയാഴ്ച രാവിലെ നാം ചൊല്ലിയ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ നിങ്ങൾ എഴുതിയറിയിച്ച എല്ലാ ദുആയും പ്രത്യേക മനസ്സിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ദുആ ചെയ്യുക. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ദുആ വസീത്തുകൾ എഴുതി അറിയിച്ചോളി. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നൂറെ മദീനയുടെ മജ്ലിസ് നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ. എന്നെല്ലാവരോടും ദുആ വസീത്ത് ചെയ്യുന്നു. നേരിട്ട് വരാനുള്ള ഡേറ്റ് 23-ാം തീയതിയാണ്. അതിൻ്റെ മുമ്പ് ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സപ്പ്
വഴിയൊക്കെ എഴുതി അറിയിക്കുക. സാവധാനത്തിൽ അറിയിപ്പിളെ കിട്ടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ വെള്ളിയാഴ്ച രാവിലെ ധാരാളം സദഖ നൽകിയവരുണ്ട്. അള്ളാഹു അവരുടെ ഒക്കെ സദഖ കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.